ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഈശ്വരറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ 101-ാമത്തെ സെഷനാണല്ലോ ഇത്. 4-ാം സദനത്തെക്കുറിച്ചുള്ള 22-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ അമ്മത്രേസ്യ ആഭ്യന്തര ഹർമ്മത്തിന് പങ്കുവെക്കുന്ന അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് അമ്മദേശം നേരത്തെ എഴുതിയ സുഹൃത്സരണിക്കകത്ത് കുറച്ച് കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കണ്ടിട്ട് വേണം ആനന്ദ അനുഭൂതിയുടെ, ഒരു ആത്മീയ ആനന്ദത്തിന്റെ പ്രാർത്ഥനയുടെ ആലയത്തിലേക്ക് പ്രവേശിക്കാൻ അമ്മദേശ പറഞ്ഞു. നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിച്ചു 26-ാമത്തെ അധ്യായം സുഹൃത്സരണിയില് അവസാനത്തെ ഖണ്ഡിക. അമ്മദേശ ഇപ്രകാരം പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നത്, ആയതിനാൽ ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു, ഞാൻ വിവരിച്ച ഉപാധികൾ, അതായത് ഈ നാഥൻ നിങ്ങൾ തന്നെ ഉണ്ടെന്ന കാര്യം ചിന്തിക്കുകയും അവിടുന്നുമായി പല പ്രാവശ്യം സംസാരിക്കുകയും ചെയ്യുക എന്നത് നിഷ്കർഷയോടെ അഭ്യസിച്ച് തഴങ്ങുന്ന പക്ഷം അവർണ്യമായ ഫലം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതായിരിക്കും. ആ ഫലം വിവരിക്കുവാൻ ഞാൻ ഉദ്യമിച്ചാൽ തന്നെയും എനിക്കതിന് കഴിവില്ല. പമദ്രസ്യ അനുചിന്തന പ്രാർത്ഥനയിലൂടെ ആത്മീയ ആഴങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പ്രായോഗികമായിട്ട് വഴി കാണിച്ചു തന്നുകൊണ്ട് നമ്മൾ നിർബന്ധിക്കുകയാണ്, ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയാണ്, ഇതിലൂടെ കടന്നു വരണം. അമദ്രസ്യ പറയുകയാണ്, ഈ പ്രാർത്ഥനയിൽ നമ്മൾ തഴങ്ങുന്ന പക്ഷം അതിൻ്റെ ഫലങ്ങൾ അവർണ്ണനീയമായിരിക്കും. ഗുരുത്തമന്റെ അരികിൽ സ്ഥലം പിടിച്ച് അവിടുന്ന് ഉപദേശിക്കുന്ന എല്ലാം പഠിക്കുവാൻ ദൃഢനിശ്ചയം ചെയ്യുക. ഈശ്വര പക്കൽ ഇരുന്നു കൊണ്ട് ഉത്തമ ശിഷ്യകളായി തീരുവാൻ അവിടെ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അവിടുത്തെ വിട്ടകലുകയില്ലെങ്കിൽ അവിടെ നിങ്ങളെ വിട്ടു പോവുകയില്ല. നിങ്ങളായിട്ട് കർത്താവിന്റെ പക്കളിൽ നിന്ന് അകന്നു പോകാതിരുന്നാൽ മതി, അവിടുന്ന് ഒരിക്കലും നിങ്ങളെ തൻ്റെ പക്കളിൽ നിന്ന് ഇറക്കി വിടുകയല്ല, പറഞ്ഞു വിടുകയല്ല. അവൾ ഉദ്ദേശിക്കുന്ന കാര്യം അവിടുന്ന് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. അവിടുത്തെ ദിവ്യ അധരങ്ങൾ ഉദീരണം ചെയ്ത വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടുത്തെ അധരങ്ങളിൽ നിന്ന് വന്നതായ വചനങ്ങളെ ശ്രദ്ധിക്കാൻ പറയുകയാണ്. ഈശോയുടെ വചനങ്ങളാണ് സുവിശേഷം മുഴുവൻ നമ്മൾ കാണുന്നത്. ഒരുപാട് വചനങ്ങളുണ്ട്. ഇവിടെ അമ്മദ്രസ്യ ഉദ്ദേശിക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയെ കുറിച്ചാണ്. അവയിൽ ആദ്യത്തേതിൽ തന്നെ നിങ്ങൾക്ക് ഗ്രഹിക്കാം അവിടെ നിങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. ഗുരുവിന് തന്റെ പേരിലുള്ള വാത്സല്യത്തെ പറ്റിയുള്ള ബോധ്യം ശിഷ്യന് നൽകുന്ന ആനന്ദവും പ്രയോജനവും നിസ്സാരമല്ലല്ലോ. അപ്പോൾ അവിടുത്തെ ദിവ്യ ആധാരങ്ങളിൽ നിന്ന് ഉദീരണം ചെയ്ത വചനങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വചനങ്ങളെ പറ്റി വിശദീകരിച്ചുകൊണ്ട് തുടർന്നുള്ള അധ്യായങ്ങൾ പറയുന്നത്. 27-ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. നേരത്തെ സൂചിപ്പിച്ചതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെ കുറിച്ചുള്ള വിശദമായ ഒരു പ്രതിപാദനമാണ് തുടർന്നുള്ള കുറെ അധ്യായങ്ങളുടെ അമദ്രേസ്യ ഇവിടെ നൽകുന്നത്. അതിന്റെ ആദ്യ ഭാഗം, ആദ്യ വാക്ക് സംബോധന തന്നെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹാ എന്റെ ദൈവമേ, അങ്ങ് എത്രയോ സമുചിതമായി പുത്രന്റെ പിതാവ് എന്ന നിലയിൽ പ്രത്യക്ഷപ്പെടുന്നു. പിതാവേ, അങ്ങേ പുത്രൻ അങ്ങേക്ക് എത്രയോ സമർഹൻ, പിതാവ് പുത്രനും എന്നൊന്നും വാഴ്ത്തപ്പെടട്ടെ. അപ്പം ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുള്ളത് അനുഭവിച്ചറിയാൻ ഉള്ള അനുചിന്തന പ്രാർത്ഥനയുടെ മാർഗം ഈശോയുടെ സഹായം തുണ സ്വീകരിച്ചുകൊണ്ട് വേണം അത് അനുവർത്തിക്കാനെന്ന് അമദ്രസ്യ പറഞ്ഞു. അല്ല, മാർഗങ്ങളൊക്കെ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ. മനസ്തവിച്ച് പാപങ്ങൾ പറ്റി മാപ്പ് ചോദിക്കുക, കുരിശന്റെ സംരക്ഷണം എടുക്കുക, ഈശോയുടെ സാന്നിധ്യം അനുസ്മരിക്കാൻ സഹായകമായിട്ട് ചിത്രങ്ങളോ തിരുസ്വരങ്ങളോ അല്ല നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ഈശോയെ നോക്കിക്കൊണ്ട് ഈശോയോട് സംസാരിക്കുക, ഉള്ളിൽ നിന്ന് വരുന്ന പോലെ ഇഷ്ടംപോലെ സംസാരിക്കുക. ഒരുപക്ഷെ സംസാരത്തിന് സഹായകമാകാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല സ്വന്തം ഭാഷയിലുള്ള മാതൃഭാഷയിലുള്ള പുസ്തകങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെ അവിടുന്ന് വേണം സംഭാഷിക്കാൻ തയ്യാറാവുക, ആരംഭിക്കുക. അങ്ങനെ ആരംഭിക്കുമ്പോൾ നമുക്ക് ഈശോയെ നോക്കിയാണ് പഠിക്കേണ്ടത്. ഈശോ പഠിപ്പിച്ചിരിക്കുന്ന സംഭാഷണത്തിന്റെ ആദ്യത്തെ ഏതാണ്? പിതാവിനോടുള്ളത്, ദൈവത്തോടുള്ളത്. സ്വർഗസ്ഥനായ പിതാവെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അവിടെ തന്നെ അമദ്രസ്യ നമ്മളെ കൊണ്ട് ഈശോയ്ക്കൊപ്പം പോയി വന്നിരിക്കുകയാണ്. അപ്പം ഈ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുമ്പോൾ തന്നെ അമദ്രസ്യ പറയുകയാണ്, ദൈവം നമുക്ക് തന്നെ തന്നെ കാണിച്ചു തരുന്നത് ഈ പുത്രന്റെ പിതാവായിട്ടാണ്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. അതുകൊണ്ട് ദൈവം പിതാവാണെന്ന് പറയുമ്പോൾ ആ പിതാവിനെ കുറിച്ച് നമുക്കൊരു ഊഹവും ഇല്ല, ഒരു ഗ്രാഹ്യവും ഇല്ല, വ്യക്തതയില്ല. പക്ഷെ ആ പിതാവിനെ മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം പുത്രനെ അറിയുക എന്നുള്ളതാണ്. പുത്രനെ അറിയാത്തവരാരും പിതാവിനെ അറിയുന്നില്ല.
പുത്രൻ ആർക്ക് വെളിപ്പെടുന്നു, അവരാണ് പിതാവിനെ അറിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ പക്കലേക്ക് നമ്മുടെ ഉള്ളങ്ങളെ ചേർത്ത് വെക്കാനും ദൈവത്തെ അറിയാനും അവിടുത്തെ ഒന്നായി തീരാനുമുള്ള മാർഗം ഈശോ പുത്രൻ എങ്ങനെയാണ് അവിടുത്തെ മനസ്സിലാക്കിയത്, അവിടുത്തെ എങ്ങനെ സംഭാഷിച്ചും തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ കർത്താവെ, പിതാവെ നന്ദി അഭിസംബോധന ചെയ്യുന്നതിനുള്ള മഹത്തായ അനുഗ്രഹം ഈ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഞങ്ങൾക്ക് തന്നാൽ മതിയായിരുന്നല്ലോ. ആരംഭത്തിൽ തന്നെ അങ്ങ് ഞങ്ങളുടെ കൈകൾ നിറയ്ക്കുകയാണ്. ഇവിടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹത്താൽ ഞങ്ങളുടെ ബുദ്ധിയെ നിറയ്ക്കുന്നതായാൽ മനസ്സ് അതുകൊണ്ട് തൃപ്തി അടഞ്ഞ് അതിന് വിശ്രമിച്ചുകൊള്ളും. പിന്നെ ഒറ്റ വാക്കുപോലും ഉച്ചരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതല്ല. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പിതാവേ എന്നുള്ള വിളിയുടെ അർത്ഥം എന്താണ് എന്ന് ബോധ്യം, അവബോധം, അണ്ടർസ്റ്റാൻഡിങ്, ധാരണ ബുദ്ധിയിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനസ്സ് അതിട്ടിട്ട് എങ്ങോട്ടും പോവുകയല്ല, അവിടെ ഇരുന്നോളും. ബുദ്ധിയും മനസ്സും അങ്ങനെ ഈ പിതാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ചെറിയ ഇന്ദ്രിയങ്ങൾ, ഭാവനയും വിചാരവും ഒക്കെ എതിരെയല്ല, എങ്ങനെയല്ല പിരിവിനെ പറന്ന് നടന്നാലും ഒന്നും വിഷയമാവുകയല്ല എന്ന് മത സാവധാന അവയും കൂടെ അടങ്ങി വന്ന് ഇവിടെ ഇരിക്കാൻ ഇടവരും എന്ന് പറയുകയാണ്. 27-ാമത്തെ അധ്യായത്തിൽ സ്വർഗസ്വനായ പിതാവിനെ കുറിച്ച് അമദ്രീശ കുറച്ച് നേരം പങ്കുവെക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് കാര്യം മാത്രമേ അത് സൂചിപ്പിച്ച് വായിച്ചു പോകുന്നുള്ളൂ. ഒന്നാമത്തെ കണ്ണിന് അത്ര നമുക്ക് കണ്ടു. 5-ാമത്തെ ഖണ്ഡികയിൽ ഞങ്ങളുടെ പിതാവേ എന്ന് വാചികമായിട്ടാണ് നാം ചൊല്ലുന്നതെങ്കിലും അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുവാൻ ഉത്സാഹിക്കാതിരിക്കുന്നത് യുക്തമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, വാക്കുകൊണ്ട്, നാവുകൊണ്ട്, അധരം കൊണ്ടാണ് വിളിക്കുന്നത്. പക്ഷെ വിളിക്കുന്നത് എന്താണ്, ആരെയാണ്, ആ പിതാവ് ആരാണ്, എന്താണ്, എങ്ങനെയാണെന്ന് ബുദ്ധിയിൽ നമ്മൾ ഗ്രഹിച്ചെടുക്കണം എന്ന് അമദ്രസ്യ പറയുകയാണ്. അങ്ങനെ ഇപ്രകാരമുള്ളൊരു സ്നേഹം കണ്ടുകൊണ്ട് നമ്മുടെ ഹൃദയം തകരണം. കുലീനനും സമ്പന്നനും പ്രബലനുമായ ഒരാളുടെ പുത്രൻ തൻ്റെ പിതാവ് ആരാണെന്ന് അന്വേഷിക്കാതിരിക്കുമോ? പിതാവ് ആരാണെന്ന് സ്വന്തം അപ്പനെക്കുറിച്ച് അന്വേഷിക്കാത്ത ഏതെങ്കിലും മകനുണ്ടോ? വളരെ യുക്തിസഹജമായ ഒരു ചോദ്യം അമിത്ര ചോദിക്കുകയാണ്. ഒരു പിതാവിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ അത്രയേറെ ഇല്ലാത്തപ്പോൾ അയാളുടെ മകനായി അറിയപ്പെടുവാനും പുത്രൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ വിസ്മയിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ പിതാവിൻ്റെ പ്രശസ്തി പുത്രനുള്ളതിൽ നിന്ന് അല്പം താഴ്ന്നതാണെങ്കിലും ആ പിതാവ് പോലെ അറിയപ്പെടുന്ന ബഹുമതിയായി ലോകം കണക്കാക്കാറില്ല. ലോകത്തിൻ്റെ വഴിയെ ചിന്തിക്കുന്ന മക്കള് അപ്പൻ ഇച്ചിരി മോശക്കാരനാണെങ്കിൽ അപ്പൻ്റെ പേര് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്താൻ തയ്യാറാവുകയല്ല എന്ന് അമദ്രസ്യ പറയുകയാണ്. എന്നാൽ ഇത്തരം പരിഗണനകൾ ഇവിടെ അപ്രസക്തമാണ്. കാരണം എന്താണ്? ഈ അപ്പൻ, സ്വർഗസ്ഥനായ പിതാവ്, അവിടുത്തേക്ക് തുല്യനായിട്ട് വേറെ ഒരു പിതാവിനും നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല. അത്ര മഹത്തായ, മഹോന്നതനായ, സർവശക്തനായ ദൈവം തന്നെയായ പിതാവിന് നമുക്ക് ഈശോ കാണിച്ചു തന്നിട്ടും ആ പിതാവ് ആരാണെന്ന് അറിയാൻ, ആ പിതാവുമായിട്ട് കൂടുതൽ അടുക്കാൻ, സൗഹൃദം വളർത്തിയെടുക്കാൻ, ആ പിതാവിൻ്റെ മോനും മോളുമായിട്ട് അറിയപ്പെടാൻ നീ എന്തേ ഉത്സാഹിക്കുന്നില്ലാത്തത് എന്ന് അമദ്രസ്യ ചോദിക്കുകയാണ്. വീട് 6-ാമത്തെ ഖണ്ഡികയിൽ അവസാന ഭാഗത്ത് നല്ല ഈശോ നിങ്ങൾക്ക് നൽകിയ ഒരു നല്ല പിതാവ് നിങ്ങൾക്കുണ്ട്. വേറെ ഒരു പിതാവും ഇവിടെ പരാമർശിക്കപ്പെട്ടു കൂടാ. അവിടെ നിങ്ങൾക്ക് ഭൂമിയിലുള്ള പിതാവ് അപ്പനോ അമ്മയോ ഒക്കെ ആരും ആയിക്കോട്ടെ, അവിടെ കുറവോ പോരായ്മയോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾക്ക് യഥാർത്ഥമായൊരു പിതാവുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിന് വേണ്ടി നിങ്ങൾ സത്ത കേന്ദ്രീകരിച്ചു നീങ്ങാനായിട്ട് വിശുദ്ധ അസ്സീസി പുണ്യാനെ ഓർമ്മ വരികയാണ്. ഫ്രാൻസിസ് അസ്സീസി, അദ്ദേഹത്തിൻ്റെ ഭൂമിയിലെ അപ്പൻ പീറ്റർ ബെർണാർഡ് ഫ്രാൻസിസ് അസ്സീസിയുടെ ആത്മീയ ചിട്ട രീതികളൊക്കെ കണ്ടിട്ട് മനസ്സുമെടുത്ത് ഇങ്ങനെ പുത്രൻ എനിക്കില്ല, വേണ്ടായിരുന്നു ബിഷപ്പിൻ്റെ മെന്നെ വെച്ച് പ്രഖ്യാപിച്ചപ്പം അസിസി പുണ്യം തൻ്റെ ഉടുത്തിരുന്ന വസ്ത്രവും കൂടെ അത് അപ്പൻ തന്നതായതുകൊണ്ട് അതും കൂടെ ഉരിഞ്ഞെടുത്ത് കൊടുത്തിട്ട് നഗ്നനായ സമൂഹം മുഴുവൻ്റെ മുമ്പിൽ, പിതാവിൻ്റെ മുമ്പിൽ നിന്ന് രണ്ട് കാര്യ കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഒരു കാര്യം പറഞ്ഞത് നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്. ഇനി എനിക്ക് ദൈവത്തെ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവെയെന്ന് ഉറപ്പിച്ചു വിളിക്കാം, അവിടുന്ന് എൻ്റെ പിതാവ് എന്ന് പറഞ്ഞ് ഫ്രാൻസിസ് ഒരു ഇറക്കമങ്ങ് ഇറങ്ങി. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മീയത്തിൻ്റെ ഒരു വലിയൊരു സ്റ്റെപ്പായിട്ട് മാറിയത്. ഭൂമിയിലെ അപ്പന്മാര് നമുക്കുള്ളത് അമ്മമാരോ മുതിർന്നവരോ ഗുരുബോധരോ ആരും ആയിക്കോട്ടെ, അഭിഷിക്തർ സഭാധ്യക്ഷന്മാരെല്ലാം ഉൾപ്പെടെയുള്ള സകല പിതാക്കന്മാരും, എത്ര നമ്മുടെ പ്രതീക്ഷയ്ക്കൊപ്പം ആകാത്തവരോ അല്ലെങ്കിൽ നമുക്ക് അവമതി തോന്നുന്നവരോ, ഭംഗിയായിട്ട് സ്നേഹമില്ല, ആത്മീയതയില്ല, നന്മയില്ല, സത്യമില്ല, നീതിയില്ല എന്നൊക്കെ എന്തുമാത്രം തോന്നിയാലും നമുക്കൊരു സ്വർഗസ്ഥനായ പിതാവുണ്ട്. ആ പിതാവിനെ നോക്കി, ആ പിതാവിന് ചേർന്ന മകളായി മകനായിട്ട് നടന്നാൽ മതി.
അവിടെ വേറെ ഒരു പുത്രനെ കുറിച്ചും ഒരു അപ്പനെ കുറിച്ചും അമ്മമാരെ നിങ്ങൾ ചിന്തിച്ച് ഭാരപ്പെടുന്ന മദ്രസ പറയുകയാണ്, എൻ്റെ പുത്രന്മാരെ ഈ പിതാവിൻ്റെ വാത്സല്യം അനുഭവിക്കുവാനും അവിടുത്തെ കരവലയത്തിനുള്ളിൽ വിശ്രമിക്കുവാനും അർഹരാകുവാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ പിതാവിൻ്റെ പക്കലേക്ക് വരിക, അവിടുത്തെ കരവലയത്തിനകത്താവുക, അവിടുത്തെ വാത്സല്യവും സ്നേഹവും അനുഭവിക്കുക. ഇതായിരിക്കണം നിങ്ങളുടെ ഉന്നം. നിങ്ങൾ നല്ല പുത്രന്മാരാണെങ്കിൽ അവിടുന്ന് നിങ്ങളെ തൻ്റെ പക്കൽ നിന്ന് അകറ്റുകയില്ല, നിങ്ങൾക്കറിയാമല്ലോ. ഇത്രമാത്രം ഗുണവാനായ ഒരു പിതാവ് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിക്കാത്ത വല്ലൊരു കാണുമോ? അവിടെ ഈ അപ്പനെ കുറിച്ച് അറിയുക, ആ അപ്പൻ നഷ്ടപ്പെടാതെ അപ്പന് ചേർന്ന മക്കളാകാൻ പരിശ്രമിക്കുക. ഈശോ ഭൂമിയിലേക്ക് വന്നത് നമ്മളെ ഈ പിതാവിന് ചേർന്ന് മക്കളാക്കി തീർക്കാനാണ്. ഇത് ഈശോ പറയുന്നത് നമ്മൾ 5:43 മുക്കാൽ വാക്യങ്ങളിൽ. അപ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിട്ട് തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ പല മാർഗങ്ങൾ കാണിക്കുന്നുണ്ട്. ശത്രുവിനെ സ്നേഹിക്കുക, പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക, നിന്ദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ നിങ്ങൾ ഈ സ്വർഗസ്ഥനായ പിതാവിന് മക്കളായി തീരും. അപ്പൊ ഈശോ നമ്മളെ ഈ പിതാവിന്റെ മക്കളാക്കി തീർക്കാനാണ് നോക്കുന്ന ഭൂമിയിൽ വന്നിട്ട്. ഈശോയുടെ ദൗത്യം പൂർത്തീകരിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുന്നു. യോഹന്നാൻ 8:14-15 വാക്യങ്ങൾ ഒരു പറയുന്നുണ്ടല്ലോ, ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിക്കാൻ നമ്മളെ സഹായിക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനാണ് ഈശോയും നമ്മളെ പഠിപ്പിച്ചതും ഒരുക്കുന്നതും വഴി കാണിച്ചു തരുന്നതും പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം സഹായിക്കുന്നതും. ആ പിതാവിന്റെ പക്കലേക്ക് വന്ന് പിതാവിന് ചേർന്ന് മക്കൾ അയക്കുക എന്നാണ് അമ്മദ്രേശ ഇവിടെ ആവർത്തിച്ച് പറയുന്നത്. ഇനി 28-ാമത്തെ അധ്യായം അനുചിന്തന പ്രാർത്ഥനയെ കുറിച്ച് ഇവിടെ നേരെ പറയുകയാണ്. ഇത് വളരെ മനോഹരമായ പങ്കുവെക്കലാണ്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പാലിച്ച് പാലിച്ച് നിങ്ങൾ ഓരോരുത്തരും കയറി വരണം. കഴിഞ്ഞ ദിവസം പറഞ്ഞതായ ആ സ്റ്റെപ്പുകളെല്ലാം അനുവർത്തിച്ചുകൊണ്ട് നിങ്ങൾ വരുന്നവർ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ഗുരുനാഥൻ നമ്മെ പഠിപ്പിക്കുന്ന സ്വർഗസ്ഥനായ എന്ന വാക്കിനെ പറ്റി നമുക്ക് ചിന്തിക്കാം. സ്വർഗം എന്നാൽ എന്തെന്നും നമ്മുടെ നിത്യപിതാവിനെ നാം അന്വേഷിക്കേണ്ടത് എവിടെയെന്നും അറിയുന്നത് നിസ്സാര കാര്യമാണെന്നാണോ പുത്രിമാരെ നിങ്ങൾ കരുതുന്നത്? അപ്പം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടത്. അപ്പൊ ഈ പിതാവ് ആയിരിക്കുന്ന സ്വർഗത്തിലാണ്. ഈ സ്വർഗം എവിടെയാണ്? ആ സ്വർഗം എന്താണ്? അപ്പൊ സ്വർഗം എന്താണെന്നും ആ സ്വർഗം എവിടെയാണെന്നും അറിയുക എന്നുള്ളത് അവിടെ നമുക്ക് ഒട്ടും നിസ്സാരമായ കാര്യമല്ല. അത് നമ്മൾ അറിഞ്ഞേ പറ്റൂ. നമുക്ക് അവിടെയാണ് ഈ പിതാവിനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്. ബോധപ്പതർച്ചയുള്ളവർക്ക് ഇത് വിശ്വസിക്കുക മാത്രമല്ല അനുഭവിച്ചറിയാൻ പരിശ്രമിക്കുന്നത് അത്യന്തം പ്രയോജനകരമാണെന്ന് അത്ര എൻ്റെ അഭിപ്രായം. ബോധപ്പതർച്ച എന്ന് വെച്ചാൽ ഏകാഗ്രതയില്ലായ്മ, ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവർക്ക് ഈ രീതിയിൽ പ്രാർത്ഥിക്കാൻ പരിശ്രമിക്കുന്നത് വളരെ ഉപകാരപ്പെടും. ഈ രീതി എന്ന് പറയുന്ന അനുചിന്തന പ്രാർത്ഥന തന്നെയാണ്. അതിൻ്റെ കാര്യങ്ങൾ അബദ്ധത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ബുദ്ധിശക്തിയെ ദൃഢമായി നിർബന്ധിക്കുകയും ആത്മാവിനെ അനുചിന്തനത്തിന് സഹായിക്കുകയും ചെയ്യുന്ന നിരവധി ഉപാധികളിൽ ഒന്നാകുന്നു ഇത്. ഇപ്പൊ നമ്മുടെ ബുദ്ധിയെയും ചിന്തകളെയും ആത്മാവിനെയും എല്ലാം ബലമായിട്ട് ശക്തമായിട്ട് വാരിക്കോരി കൂട്ടി ദൈവത്തിന്റെ വക്കിലേക്ക് ചേർത്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അനുചിന്തന പ്രാർത്ഥന. ദൈവം എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. രാജാവ് അധിവസിക്കുന്നിടത്ത് പരിവാരവും ഉണ്ടായിരിക്കുമെന്നാണ് പറയാറ്. അതനുസരിച്ച് ദൈവം എവിടെയെല്ലാം ഉണ്ടോ അവിടമെല്ലാം സ്വർഗം തന്നെ. അവിടുന്ന് വസിക്കുന്നിടത്തെല്ലാം തൻ്റെ സമസ്ത പ്രതാപവും പ്രത്യക്ഷമായിരിക്കുമെന്ന് നിസ്സന്ദേഹം നമുക്ക് വിശ്വസിക്കാം. അപ്പം രാജാവ് എവിടെ വസിക്കുന്നുവോ അവിടെ പരിവാരവും ഉണ്ടാവും. രാജാവും പരിവാരവും ഉള്ള സ്ഥലത്തിന് പറയുന്ന പേരാണ് രാജകൊട്ടാരം. അപ്പം ദൈവം മലാഖമാർക്കും വിശുദ്ധർക്കും വസിക്കുന്ന ദൈവിക ഭവനമാണ് സ്വർഗം. അപ്പൊ എവിടെയാണ് ദൈവം വസിക്കുന്നത്? അപ്പൊ ദൈവം എവിടെ വസിച്ചാലും അവിടെ സ്വർഗം മുഴുവനും ഉണ്ട്. ദൈവം വസിക്കുന്നതുമാണ് സ്വർഗം. നമ്മൾ പറയാറില്ലേ, മജിസ്ട്രേറ്റ് എവിടെ ഇരിക്കുന്നോ അവിടെ കോടതിയാണ്. മജിസ്ട്രേറ്റിനെ വീട്ടിൽ പോയി കണ്ടിട്ട് ചില നടപടിക്രമങ്ങൾ നടത്താറുണ്ട്. കാരണം മജിസ്ട്രേറ്റ് എവിടെയുണ്ട് അത് കോടതിയായിട്ട് മാറുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം എവിടെയുണ്ട് അവിടെ സ്വർഗമാകും, സ്വർഗീയ പരിവാരങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അമ്മ ത്രേസ്യ, നമ്മുടെ ഉള്ളിലാണ് ഈ സ്വർഗം.
നമ്മുടെ ഉള്ളിലാണ് ദൈവപരിവാര സമേതം വസിക്കുന്നത്, അത് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം എന്ന് ആണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന് വിളിക്കാനായിട്ട് പഠിപ്പിച്ചുകൊണ്ട് ഈശോ നമുക്ക് വഴി കാണിച്ചു തരുന്നത് എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. മനോഹരമായ വിശദീകരണമാണ്. നമുക്കൊരു വിശദാംശം കടന്ന സൃഷ്ടി കടന്നു വരാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിസരങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.